പോയി ജനങ്ങളെ സംഘടിപ്പിച്ച് പതിനായിരങ്ങള് വരുമാനമുണ്ടാക്കാണ് വേദിയൊരുക്കുമ്പോൾ അവിടെ നടക്കുന്ന ആ ശിർക്കൻ ഏർപ്പാടുകൾ പലപ്പോഴും കണ്ണിൽ നടക്കുകയാണ്. അതുകൊണ്ട് അത് ഒന്നുകൂടി ഓർമ്മയാകാൻ വേണ്ടി അതിന് ചെറിയ സാമ്പിൾ പ്രദർശിപ്പിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നവരിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലുള്ള, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലുള്ള, ഞങ്ങൾ ജന്മിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ല നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലുള്ള, യാ ഹബീബുള്ള സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കണേ റസൂലുള്ള, അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അത്ര രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീട് ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ, സന്തോഷമുള്ള ജീവിതമോ കുടുംബമോ മക്കളെ നീ കൊടുക്കണേ, മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കണേ നബിയേ, സ്വപ്നത്തിൽ കാണിക്കണേ യാ റസൂലുള്ള, അവിടുത്തെ പൂമുഖം കാണിക്കണേ നബിയേ, അവിടുത്തെ താമര പൂവിന്റെ ലംഘനം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊടിച്ചവരാണ് ഒരുമിച്ച് കൂടിയത് യാ റസൂലുള്ള. സഹോദരന്മാരെ, ഈ ശിർക്ക് ഏർപ്പാട് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ഇപ്പോഴും പ്രാർത്ഥിക്കപ്പെടേണ്ടവരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കാൻ അർഹരായിട്ടുള്ളവൻ ഏകനായ തമ്പുരാൻ മാത്രമേയുള്ളൂ എന്ന ലാ ഇലാഹില്ലാ എന്ന അടിസ്ഥാന ആവശ്യത്തിൽ നിന്ന് ഈ സമുദായത്തെ തെറ്റിച്ചു കൊണ്ടുപോവുകയും സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുകയും ചെയ്യുന്ന ഈ തോന്നിവാസം അത് മറച്ചു വെക്കാനല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിനോട് തേടാമെന്ന് പറഞ്ഞിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനമില്ല സിഹ്ർ ഫലിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനം സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തിനാ ഈ ഏർപ്പാടെന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ, ഇനി ഇവിടെ പ്രദർശിപ്പിക്കാതിരിക്കാനല്ലേ, ഇനി ആളുകളെ ബോധ്യപ്പെടുത്താതിരിക്കാനല്ലേ. സഹോദര, 921 മുമ്പേക്ക് പോകണമെന്നാണല്ലോ ഇവിടെ ഇടയ്ക്കിടെ സൂചിപ്പിക്കുകയുണ്ടായത്. 921 മുമ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഈ രൂപത്തിലുള്ള ഒരു ഏർപ്പാട് കാണാൻ കഴിയുമോ? ആ കടന്നു വന്ന പൈതൃകത്തിന് ആ പാരമ്പര്യത്തിന് ആരെങ്കിലും പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുമോ? ഇല്ല എന്നല്ലേ യഥാർത്ഥ്യം. എന്നിട്ട് പുതിയ പുതിയ ദിക്റുകളും ദുആകളും സലാത്തും തസ്ബീഹിന്റെയും പേര് പറഞ്ഞ് പുത്തനാശയങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ സമുദായത്തിലൂടെ 10,000 ലക്ഷങ്ങളും പിടിങ്ങാൻ വേണ്ടി ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടരും വേദി ഒരുക്കുമ്പോ അതിന് ഓശാന പാടാത്തത് കൊണ്ട് അതിന് മൗനം പാലിക്കാത്തത് കൊണ്ടല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽ കുതിര കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദര, ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുനയുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇമാം തിർമിദി അവിടുത്തെ ജാമിഉ തിർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അബൂ വാഖിദ് അല്ലൈസി റളിയല്ലാഹു അൻഹു സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു ഹുനൈനിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ആ വഴിയിൽ വെച്ച് ഞങ്ങൾ ഒരു മരം കണ്ടു. ആ മരത്തിന്റെ പ്രത്യേകത എന്താ? ജാഹിലിയ കാലത്ത് മുസ്ലിങ്ങളായ ആളുകൾ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആ മരത്തിൽ അവര് വാള് തൂക്കാറുണ്ട്. അതിന് ആ വാള് തൂക്കി ആ വാളെടുത്ത് യുദ്ധം ചെയ്താൽ പ്രത്യേകമായ ബർക്കത്തുണ്ടാകുമെന്ന് വിജയം കിട്ടുമെന്ന് അവർ വിചാരിച്ചിരുന്നു. ഈ മരം കണ്ടപ്പോ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന ഞങ്ങളിൽപ്പെട്ട ആളുകൾ റസൂലിനോട് പറഞ്ഞു പോയി, റസൂലേ അവർക്കെല്ലാം ഇങ്ങനെ മരമുള്ളത് പോലെ നമുക്കും ഒരു മരം വേണം നബിയേ, ഒന്ന് വാൾ തൂക്കിടാൻ, ഒന്ന് ബർക്കത്ത്
നടക്കാൻ, ഒന്ന് സമാധാനം ഉണ്ടാവാൻ ഒരു മരം വേണമെന്ന് പറയുമ്പോ ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഇത് സഹാബാ നിങ്ങൾക്കറിയുമോ? ഹദാ കമാ ഖാല ഖൗമ മൂസാ ലിമൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഒരു ഇലാഹിനെ വേണമെന്ന്, ഒരു ദൈവത്തെ വേണമെന്ന് ചോദിക്കും പോലെയാണ് സഹാബ എന്ന് ആ സഹാബത്തിന് ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയെങ്കിൽ ആ പാതയല്ലേ ഇസ്ലാമിന്റെ പൈതൃകം, ആ സഹാബത്തിലെ വഴിയല്ലേ ഇസ്ലാമിന്റെ പൈതൃകം, താബിഈങ്ങളും സഹാബിമാരും പഠിപ്പിച്ച ആ വഴിയല്ലേ ഇസ്ലാമിന്റെ പൈതൃകം, അതിലുണ്ടോ മുഹിദ്ദീമാല, അതിലുണ്ടോ റിഫാഈമാല, അതിലുണ്ടോ ഖുതുബിയത്ത്, അതിലുണ്ടോ സദഫലാം, അതിലുണ്ടോ മംഗൂസ്, അതിലുണ്ടോ ഓമാലുൽകാരെ പറ്റി, അതിലുണ്ടോ അത്തരം നർച്ചകള്, അതിലുണ്ടോ ആവക നർച്ചപ്പെട്ടികള്, അതിലുണ്ടോ അത്തരം പാത്രങ്ങള്, ശൈഖമാവിച്ച് പാത്തിക്കുന്ന തേട്ടങ്ങള്, അവരെ കൊണ്ടുവന്ന ആ ലഗേജിന്റെ കൂട്ടത്തിന് എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ എന്നല്ലേ മുജാഹിദ് സ്ഥാനം പറയുന്നുള്ളൂ. അതല്ലേ പൈതൃകമായി കാണിക്കേണ്ടത്. എസ് കെ എസ് എഫ് കാര്യം ഇനിയും സംഘടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മുഹിദ്ദീമാല കൊണ്ടുവരിക. ഏത് മുഹിദ്ദീമാല? ഒഴിക്കൂഴത്തൂറ തന്നിര പീറന്നോവർ കോർവായിതൊക്കെയും നോക്കി എടുത്തോവർ എന്ന് പറഞ്ഞ 400 കൊല്ലം മുമ്പുള്ള മുഹിദ്ദീമാരുണ്ടല്ലോ, അതല്ല, അത് പൈതൃകമല്ല, അത് പുത്തൻവാദമാണ്, അത് പുത്തനാശയമാണ്. നേരെ മറിച്ച് 1400 കൊല്ലം പഴക്കമുള്ള മുഹിദ്ദീമാരനെ കൊണ്ടുവരൂ ഇൻഷാല്ലാഹ്. ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് 1400 കൊല്ലം പഴക്കമുള്ള മുഹിദ്ദീമാരെ കൊണ്ടുവന്നേൽപ്പിച്ചാൽ ഇൻഷാല്ലാഹ് പരിപാടി അവസാനിപ്പിക്കുമ്പോ ആ മാനസികത അവസാനിപ്പിക്കാൻ ഈ ഫൈസൽ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഓരോന്നും കൊണ്ടുവന്നോ നിങ്ങൾ, കുത്തബിയത്തുണ്ടോ 114 പഴക്കമുള്ള, സർവഫലാമുണ്ടോ 114 പഴക്കമുള്ളത്, മംഗൂസ് മൗലിദുണ്ടോ 114 പഴക്കമുള്ളത്, നാരിയാസ്വാത്തുണ്ടോ 114 പഴക്കമുള്ളത് കൊണ്ടുവന്നോ, ചൊല്ലാൻ യാതൊരു മടിയുമില്ല. മുജാഹിദ് സ്ഥാനം തയ്യാറാ. മുജാഹിദ് പള്ളി ഇൻഷാല്ലാ നാളെ മുതൽ കേൾക്കാൻ നിങ്ങൾക്ക് ആ കുത്തബിയത്തിന്റെ വരികൾ, ആ മുഹിദ്ദീമാരുടെ പാട്ടുകൾ അവിടെയും കാണാൻ നിങ്ങൾക്ക് അത്തരം പാട്ടുകളും ഗാനങ്ങളും പദ്യങ്ങളും. എന്തേ ഇപ്പൊ കേൾക്കാത്തത്? 114 കാലം പഴക്കമുള്ള, പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന അത്തരത്തിലുള്ള സാധനവും ഇല്ല എന്നുകൊണ്ട് മാത്രമാണ് കേൾക്കാത്തത്. ഖുർആൻ കേൾക്കാം അവിടുന്ന്, ഹദീസുകൾ കേൾക്കാം അവിടുന്ന്. എന്തേ കാരണം? 14 നൂറ്റാണ്ട് പഴക്കമുണ്ട് അതിനൊക്കെ. ഇവക്കൊന്നും ആ പഴക്കമില്ല, ആ പാരമ്പര്യമില്ല. 400 കൊല്ലം മുമ്പുടെ ജാനസന്ധതി എന്നല്ലാതെ മറ്റെന്താ പറയാൻ കഴിയുക? ആദ്യമുണ്ടായത് മുഹിദ്ദീമാലയ, പിന്നീട് വന്ന് നൂലിമാലയ, പിന്നെ വന്ന് കപ്പപ്പാട്ട, പിന്നെ വന്ന് കുപ്പിപ്പാട്ട, പിന്നെയാണ് മമ്പുറന്മാരെയും ബദറിമാരെയും സുബ്ഹാനമാരെയും അടക്കമുള്ള ഓരോ മാലകളും വന്നുകൊണ്ടിരിക്കുന്നത്. മൗലീദുകളും അങ്ങനെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞ 100, 150, 200 കൊല്ലം മുമ്പ് അതെല്ലാം ഓക്കട്ടി ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അത് ഇസ്ലാമിന്റെ പൈതൃകമാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്നല്ലേ മുജാഹിദികൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ കുറെ ലിക്കറുകള്, പുതിയ കുറെ സനാത്തുകള്, പുതിയ കുറെ റാത്തീബുകള് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ 10-ാം ക്ലാസ്സിലെ പഠിച്ചു പോന്നു ഈ മദ്രസയില്. അന്ന് വരെ അവിടെ ഒറ്റ പ്രാവശ്യം പോലും ഈ മദ്രസയിൽ കണ്ടിട്ടില്ല. 10 കൊല്ലം പഠിച്ചിട്ട് പിന്നെ 6 കൊല്ലം ഈ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് അതിനിടയ്ക്ക് ആ 16 കൊല്ലത്തിനിടയ്ക്ക് ഈ ഞായറാഴ്ചത്ത് ഈ മദ്രസയിൽ കുട്ടികൾ ഒന്നിച്ച് തിട്ട് ചെല്ലിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. എവിടുന്ന് എപ്പുണ്ടായത്? ഇങ്ങനെ എന്തെല്ലാം വന്നു? പുതിയ പുതിയ ആചാരങ്ങള്, പുതിയ പുതിയ ലിക്കറുകൾ, ദുആകൾ, തസ്ബീഹുകള് എന്തെല്ലാം ഉടലെടുത്തു ഇവിടെ? ഇതൊക്കെ പൈതൃകമുണ്ട് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? എങ്കിൽ കാണിക്കൂ എവിടെ ഞായറാഴ്ചത്തിന്റെ പൈതൃകം. 1400 കൊല്ലം പഴക്കമുണ്ട് ഞായറാഴ്ചത്തിന് എന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അല്ലാഹു റസൂലിന്റെ കാലം കഴിഞ്ഞ് 800 കൊല്ലങ്ങൾ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന് പറയുന്ന മഗ്രിബുകാരുണ്ടാക്കിയ ഒരു സലാത്ത് എന്നല്ലാതെ മറ്റെന്താ അതിനുള്ളത്? ഓരോന്നും അങ്ങനെയാണ്. പള്ളി ഓതുന്ന ഖുത്ബ, ജായിദ് പള്ളിയിലെ ഖുത്ബ, ആക്ഷേപം എന്നാ സുന്നി പള്ളി ഓതുന്ന, നമ്മുടെ മഹന്റെ പള്ളി ഓതുന്ന ഖുത്ബ, അല്ലാഹു റസൂലിന്റെ ഖുത്ബന്റെ ഏടാണോ? പോയി ചോദിക്കൂ നിങ്ങൾ. റസൂലുള്ള ഖുത്ബന്റെ ഏടാണോ എങ്കിൽ ആ ഏട് കൊടുത്തേക്കു ഇൻഷാല്ലാ. മറ്റന്നാളെ വെള്ളിയാഴ്ച ഞങ്ങളെ പള്ളിയിൽ ആ എടുത്ത് വായിക്കാം. ഒരു തർക്കം ഞങ്ങൾക്കില്ല. വേണ്ട, അബൂബക്കർ സിദ്ദീഖ് ഓതിയ ഖുത്ബയാണോ, ഉമർ ഖത്താബ് ഓതിയ ഖുത്ബയാണോ, ഉസ്മാൻ അഫ്ഫാൻ ഓതിയ ഖുത്ബയാണോ, അലി ഇബ്നു അബീ ത്വാലിബ് ഓതിയ ഖുത്ബയാണോ, റളിയല്ലാഹു അൻഹും, അവരായിരുന്നു ഓതിയ ഖുത്ബയുണ്ടോ, ഏടുണ്ടോ? കൊടുത്തയച്ചോളും, വിരോധമില്ല, നമുക്കത് വായിക്കാം. അതും ചൊല്ലി പറഞ്ഞ് അങ്ങനെയാണ് ഖുത്ബയായി ഗണിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാം. യാതൊരു വാശിയും വെക്കാത്തില്ല. പക്ഷേ പിന്നീട് സൂദാന കാലം കഴിഞ്ഞ് 300 കൊല്ലത്തിന് ശേഷം ഈജിപ്തിൽ ജീവിച്ച ഇബ്നു ഉബാദ്,
എന്ന് പറയുന്ന ഒരു ഈജിപ്ത്യൻ സാഹിത്യകാരനും പണ്ഡിതനുമായ ഒരാൾ അദ്ദേഹം ഒരു കൊല്ലത്തെ ഖുതുബകൾ റെക്കോർഡാക്കി രേഖപ്പെടുത്തി അത് പുസ്തകമാക്കി ഇറക്കിയപ്പോ ആ പുസ്തകം പൊക്കി പിടിച്ച് അതും വായിച്ചിറക്കല്ലേ. എന്നിട്ട് ദുൽഹിജ്ജ 8 അവിടുന്ന് ഓതുകയാണ്. ദുൽഹിജ്ജ 10 11 ഒക്കെ വെള്ളിയാഴ്ച ആയി വന്നാലും ഓതേതാ ദുൽഹിജ്ജ 8 ഖുതുബ. ആ ഇബ്നു ബാദ് മിസ്രി ഖുതുബ ഓതിയ കാലത്ത് ദുൽഹിജ്ജ 8 വെള്ളിയാഴ്ചയായിരുന്നു. ദുൽഹിജ്ജ 8 വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേ ദുൽഹിജ്ജ 9 അറഫ ദിവസം. അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 2 വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ കാണാം. എന്റെ വീട്ടിലുണ്ട് നബാത്തി ഖുതുബയുടെ ഏട്. അതിന്റെ ദുൽഹിജ്ജ മാസത്തിലെ 2 വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ കാണാം. വദയ്യജ്തമി ഇഖ്വാനകും ഫീ അറഫാത്ത്. നാളെ നമ്മുടെ സഹോദരന്മാർ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ് എന്നതിന് പറയാം. നമ്മുടെ നാട്ടിൽ 2 വെള്ളിയാഴ്ച ദുൽഹിജ്ജ 9 ആണെങ്കിലും 10 ആണെങ്കിലും 11 ആണെങ്കിലും 12 ആണെങ്കിലും 13 ആണെങ്കിലും ശരി, അന്നും ഓതാണ്ട് നാളെ നമ്മുടെ സഹോദരന്മാർ അറഫി ഒരുമിച്ച് കൂടാണ്. അറഫയും കഴിഞ്ഞ് മിനയും കഴിഞ്ഞ് മുസ്ദലിഫയും കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാളൊക്കെ പോകാളെ ഒരുക്കം തുടങ്ങുമ്പോഴും നമ്മളെ പള്ളി നിങ്ങളുടെ സഹോദരന്മാർ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ് എന്ന് വെള്ളിയാഴ്ച മുൻപള്ളി വെച്ച് ഓതി പറഞ്ഞാൽ അതിന് ഖുത്ബ എന്ന് പറയണമോ, അതിന് നിക്രി എന്ന് പറയണമോ, അതിന് ഉപദേശം എന്ന് പറയണമോ എന്നേ മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നുള്ളൂ. റസൂലാന്റെ ഖുത്ബ എന്താ? ഉണ്ടായിരുന്നു ആ രണ്ട് ഖുതുബക്കിടയിൽ അല്ലാഹു ഇരിക്കാറുണ്ട്.